പൈതൃകത്തിൻ്റെ തനിമയോടെ ഓമല്ലൂർ വയൽവാണിഭം, നാട്ടുവിപണിയുടെ നന്മ, കാർഷിക സംസ്കൃതിയുടെ പുനർജനി, മധ്യ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ തിളക്കമുള്ള ഗ്രാമമാണ് ഓമല്ലൂർ. കാർഷികോത്സവത്തിന് ഉഴവുകാളയെയും പോത്തുകളെയും കാർഷിക വിളകളെയും എത്തിച്ച് കർഷക മനസ്സറിഞ്ഞ വ്യാപാരമേള. അലങ്കരിച്ച വില്ലുവണ്ടിയും കാളവണ്ടിയും ഉരുണ്ട മണ്ണ്, നൂറ്റാണ്ടുകളായുള്ള വാമൊഴി പെരുമയിൽ ഒരു സഞ്ചാരം. ഓമല്ലൂരിന് കാർഷികോത്സവത്തിൻ്റെ ഒരു മാസക്കാലം. വയൽവാണിപ്പത്തിൻ്റെ ഭാഗമായി ഓമല്ലൂർ മാർക്കറ്റിൽ കടകൾ ഒരുങ്ങിക്കഴിഞ്ഞു. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദി കൂടിയാണിത്. കാർഷിക വിളകളും ഉപകരണങ്ങളും വിത്തിനങ്ങളും ചെടികളുമൊക്കെ നിരന്നു കഴിഞ്ഞു. പഴമയുടെ ചാരുത പേറുന്ന ഗൃഹോപകരണങ്ങളും വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. കാർഷിക മൃഗസംരക്ഷണ സെമിനാറുകൾ, കന്നുകാലികളുടെയും വളർത്തുനായ്ക്കളുടെയും പ്രദർശന മത്സരം, സാംസ്കാരിക കൂട്ടായ്മകൾ, കവിയരങ്ങ്, കലാസന്ധികൾ എന്നിവയും ഉണ്ടാവും. തൊട്ടടുത്ത വയലിലാണ് കാളച്ചന്ത നടക്കുന്നത്. ഓമല്ലൂർ പഞ്ചായത്താണ് മുഖ്യ സംഘാടകർ. കൃഷിവകുപ്പിൻ്റെ സഹകരണത്തോടെ കാർഷിക വിളകളുടെ പ്രദർശനവും മത്സരവും മേളയുടെ പ്രത്യേകതയാണ്. സാംസ്കാരിക പരിപാടികൾ 19-ന് സമാപിക്കും. വയൽവാണിഭം ഒരു മാസക്കാലം നീണ്ടു നിൽക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉരുക്കളുടെ ഉടമകൾ തമ്മിൽ വിലപേശലിന് പ്രത്യേക ഭാഷയും കോഡും നിലനിന്നിരുന്നു. 1 മുതൽ 10 അക്കങ്ങൾക്ക് പകരം പ്രത്യേക പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. 1 എന്നുള്ളതിന് ചവ്വ് എന്നാണ് പറഞ്ഞിരുന്നത്. 2 തോവ്. 3 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: 3 തിലവ്, 4 പാത്ത്, 5 തട്ടല്, 6 തടവല്, 7 നുളയ്ക്കല്, 8 വലു, 9 തായം, 10 പുലു. ഇനി 10 ശേഷമുള്ള അക്കങ്ങൾക്ക് ഇത് ഓരോന്നും കൂട്ടിച്ചേർത്ത് പറയും. ഉദാഹരണത്തിന് 11 എന്ന് വന്നാൽ 10 1 കൂട്ടിച്ചേർത്ത് പുലുച്ചവ് എന്ന് പറയുമായിരുന്നു. ഉരുക്കളുടെ ഉടമകളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മുകളിൽ തോർത്തു മുണ്ടുകൊണ്ട് മൂടി വിരലുകളിൽ പിടിച്ച് കാലികൾക്ക് വില പറയുന്ന രീതിയും അന്ന് നിലനിന്നിരുന്നു. ഏതെങ്കിലും വിരലിൻ്റെ പകുതിയിൽ പിടിച്ചാൽ 1/2 എന്നർത്ഥം, മുഴുവനും പിടിച്ചാൽ 1. കന്നുകാലികളുടെ വലിപ്പ ചെറുപ്പമനുസരിച്ച് 1/2, 1 യഥാക്രമം 50, 100, 500, 1000 എന്നിങ്ങനെയാവും വില. കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ ഗ്രാമത്തിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലേക്ക് വയൽവാണിഭം എത്തിയതിന് പിന്നിൽ ഒരു പെരുമയുടെ കഥയുകൂടിയുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കളിയരങ്ങിന് വേണ്ടി എനിക്ക് പോട്ട് ഡിസൈനിങ്ങിന് ഒരു പോട്ട് വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓമല്ലൂർ വയൽവാണിഭത്തിൽ എത്തി. നല്ല മഴയുണ്ടായിരുന്നു, ഞങ്ങൾ വൈകി അവിടെ പോയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ താണ്ടി ഇവിടെ. ഗൈസ്, ഞാൻ ഓമല്ലൂർ വയൽവാണിഭം നടക്കുന്നിടത്തുണ്ട്. ഞാനെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ പഞ്ചായത്തിലെ തെക്കേ വയൽ ഗ്രാമത്തിൽ തിരക്കേറിയ കാളവാണിഭം നടക്കുകയായിരുന്നു. തിരക്കിനിടയിൽ കാളവാണിഭ സ്ഥലത്ത് നിന്ന് ഒരു കാളക്കൂറ്റൻ വിരളിപ്പൂണ്ട് കയറ് പൊട്ടിച്ചു പാഞ്ഞു. വെളിനല്ലൂരിൽ നിന്ന് ഓടിയ കാളക്കൂറ്റൻ കിലോമീറ്ററുകൾ താണ്ടി ഓമല്ലൂർ ഉഴവത്ത് ക്ഷേത്രത്തിനു മുൻവശത്ത് കൂടി നേരെ ഓമല്ലൂർ ഗ്രാമത്തിലേക്ക് പാഞ്ഞു. ഓമല്ലൂരിൽ എത്തിയ കാളക്കൂറ്റൻ ചന്തയ്ക്ക് സമീപം വയലിലേക്ക് പാഞ്ഞു കയറുന്നു. കർഷകർ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരിൽ ഒരാൾ കാളയെ കീഴ്പ്പെടുത്തി വയലിനോട് ചേർന്ന പാലമരത്തിൻ്റെ കുറ്റി നാട്ടി കെട്ടിയിട്ടു. വെളിനല്ലൂർ കാളവാണിഭ സ്ഥലത്ത് നിന്നുള്ള കാളക്കൂറ്റൻ ഇവിടെ എത്തിയ ഓർമ്മ പുതുക്കി ഓമല്ലൂർ ചന്തയ്ക്ക് സമീപം വയലിൽ കാളവാണിഭം ആരംഭിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കാളകളുടെ പ്രദർശനവും വിൽപ്പനയും തകൃതിയായി. ഓമല്ലൂർ ചന്തയിലേക്കുള്ള സമീപ വഴികൾ നിറയെ ഇവിടേക്കുള്ള കാളവണ്ടികളും വില്ലുവണ്ടികളും കർഷകരുമായി. സ്വന്തം കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളുമായി കർഷകർ ഉഴവത്ത് ജംഗ്ഷൻ മുതൽ കുരിശുമൂട് കവല വരെ റോഡിന് ഇരുവശവും കാർഷിക വിളകൾ വിൽപ്പനയ്ക്കായി നിരത്തിയിരുന്നു. പഴയ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ മാതൃകയിൽ കർഷകർ വിളകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു.
പിന്നീടുള്ള വർഷങ്ങളിൽ ഓമല്ലൂർ ചന്തയ്ക്ക് ഉൾവശത്തും സമീപവും താൽക്കാലിക ഷെഡുകൾ കെട്ടി വിവിധ കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാനം പിടിച്ചു. കൃഷിക്ക് വേണ്ടിയുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിക്കുന്നതിന് ഉപരി നമ്മുടെ പഴയ കാലത്തിനെക്കുറിച്ച് അറിയാൻ ഒരു നല്ല എക്സ്പീരിയൻസാണ് വയൽവാണിപ്പം. ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല മഴ കാരണം. പക്ഷേ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് സമയം കിട്ടുവാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ഗോ, അല്ലെങ്കിൽ ഇൻ ദ കമ്മിങ് ഇയേഴ്സ് വി ആർ ഡെഫിനറ്റ്ലി വിസിറ്റിംഗ് വൺസ് മോർ ടൈം. ബട്ട് ഇൻ ആർ ഷോർട്ട് ടൈം ഐ ഡെഫിനറ്റ്ലി റിയലൈസ് ദറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. If you guys like this video, make sure to like and subscribe. If you are already subscribed, thank you so much for supporting me. Bye.